അസ്സലാമലൈക്കും, എല്ലാവർക്കും റോഫാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് കുട്ടികളുടെ ഫേവറേറ്റായ സ്പഗറ്റിയാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ മുതിർന്നവർക്കും ഏറ്റവും ഫേവറേറ്റ് തന്നെയാണ് സ്പഗറ്റി. അപ്പോൾ നമുക്ക് സിമ്പിളായി തന്നെ നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി തന്നെ ഞാനിവിടെ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് സ്പഗറ്റി എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്പഗറ്റി മാർക്കറ്റിൽ അവൈലബിളാണ്. കിട്ടാത്തവർക്ക് നമുക്ക് സേമിയ കൊണ്ട് കൂടി ചെയ്യാം. കുറച്ച് തടിയുള്ള സേമിയം കൂടി ചേർത്ത് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായത് ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. അതിന് നമുക്ക് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, 2 കാപ്സിക്കം അരിഞ്ഞതും കൂടി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടൊമാറ്റോ ജ്യൂസ് ചെയ്തതെടുക്കാം. പിന്നെ പച്ചമുളക് നമുക്ക് ചെറുതായി അരിഞ്ഞത്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. പിന്നെ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 1 ടീസ്പൂൺ, പിന്നെ മല്ലിയില എല്ലാം ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ എല്ലില്ലാതെ ചിക്കൻ ചെറിയ പീസസായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനെ ഫ്രൈ ചെയ്യാനായി നമുക്ക് ഇതിലൽപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് കാശ്മീരി ചില്ലിയാണ് എടുത്തത്. അപ്പോൾ അതും കൂടി എടുത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു മാഗി ക്യൂബ്സും കൂടി എടുക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ശേഷം നമുക്ക് സ്പഗറ്റി കുക്ക് ചെയ്യാം. അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന ഇതിലേക്ക് നമുക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ചൂടാകുന്നതനുസരിച്ച് ഈ പാത്രത്തിലേക്ക് നല്ല കറക്റ്റായി വരും. 10-12 മിനിറ്റ് നമുക്ക് നല്ല വെണ്ണം ഇത് ഇട്ടതിന് ശേഷം നമുക്ക് തിളപ്പിക്കാം. അപ്പോഴേക്കും നല്ല വെന്ത് കിട്ടും. ഇടക്കൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ തന്നെ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാകും. 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിതൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ സ്പഗറ്റിയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് അരിച്ച് കളഞ്ഞ് നമുക്കൊരു അരിപ്പയിലൂടെ ഇത് ഡ്രെയിൻ ചെയ്യാൻ ഇവിടെ വെക്കാം. അപ്പോൾ ഇതാണ് സ്പഗറ്റിയൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ആവശ്യമായ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പീസസ് ആയതിനെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഇതാ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പീസസ് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ നമുക്കിനി വഴറ്റിയെടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മസാലക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഈ സവാള വാറ്റുന്ന ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. നമുക്ക് 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്പൈസസൊക്കെ അധികം വേണമെങ്കിൽ അത് കൂടുതലായിട്ട് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ്. അതിനൂടെ മാഗി ക്യൂബ്സും കൂടി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 1 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയായ ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസും കൂടി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് അധികം ഡ്രൈ ആവുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ പാത്രം നമുക്കൊന്ന് ഇളക്കി ഇളക്കിയും കൂടി നമുക്ക് യോജിപ്പിക്കാം.
ക്രിസ്പി സ്പാഗറ്റിയും മസാലയും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഇതിൻ്റെ സ്പാഗറ്റിയിലേക്കിൻ്റെ മസാലയും സ്പൈസസും ഒക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ശേഷം നമുക്ക് സ്പാഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഡിഷ് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പാഗറ്റി. അപ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് റെഡിയാക്കാം. നല്ല വെജിറ്റബിളൊക്കെ ചേർത്തിട്ടാകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴും നല്ല കുറച്ച് ഹെൽത്തിയും കൂടി ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കാണാൻ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക, നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി ഉടൻ തന്നെ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം റൂഫാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. താങ്ക് യു.